ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 പുതുവർഷം വരികയാണ്. അപ്പോൾ ഈ ഓരോ നാടുകാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നിനും നമ്മൾ പ്രത്യേകം പ്രത്യേകം വീഡിയോകളായിട്ട്, വലിയൊരു വീഡിയോ ആയി പോകുന്നുള്ളത് കൊണ്ട് പ്രത്യേക പ്രത്യേക വീഡിയോകളായിട്ടാണ് ചെയ്യുന്നത്. ഓരോന്നിനും നമ്മൾ 3 നക്ഷത്രം വീതമുള്ള 9 വീഡിയോ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരോടുള്ള നാളുകൾ ഇതിൽ നോക്കി അതിൻ്റെ ഫലം മനസ്സിലാക്കി പരിഹാരങ്ങൾ മനസ്സിലാക്കി ചെയ്തു പോയാൽ നമുക്ക് 2023 നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതിന് സംശയമില്ല. ആദ്യമായിട്ട് നമ്മൾ മേടക്കുറിപ്പെട്ട അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് പറയുക. ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിലെ പുതിയ ഒരു തുടക്കം തന്നെയായിരിക്കും 2023 പുതുവർഷം. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സന്തോഷം കണ്ടെത്തുന്നതിന് സാധിക്കുന്ന കാലമാണ്. അതുപോലെ തൊഴിൽ മേഖലയിലാണെങ്കിലും മികച്ച മാറ്റങ്ങൾക്ക് നയിക്കാൻ കഴിയുന്ന കാലമായിരിക്കും. മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകാനുള്ള സാധ്യത അവശ്യമുണ്ടാകും. പല വിധത്തിലുള്ള ശാരീരിക പ്രത്യേകതകളുള്ള നക്ഷത്രക്കാരാണ് അശ്വതി. വിശാലമായിട്ടുള്ള നെറ്റിയും മൂക്കുമൊക്കെ ഇവർക്കുണ്ട്. മറ്റുള്ളവരെ എപ്പോഴും സഹായിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതം ഇവർക്കുണ്ട്. അതുപോലെ തന്നെ അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ മധുരമനോഹരമായിട്ടൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാണ്. ക്ഷമയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുമാണ്. വളരെ ഊർജ്ജസ്വലരായിരിക്കുന്നവരായിരിക്കും ഇവർ. ഇവർക്ക് വ്യാഴം അവരുടെ നക്ഷത്രത്തിലേക്ക് വരുന്നത് വളരെയധികം പ്രയോജനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടും നല്ല മാറ്റങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. നല്ല തുടക്കമാണ് നമുക്ക് വർഷാരംഭത്തിൽ തന്നെ അശ്വതി നക്ഷത്രക്കാർക്കുണ്ടാകുക. ശനി 11 വരിക, സ്വന്തം മൂലത്രികോണ രാശിയായിട്ടുള്ള കുംഭത്തിലേക്ക് ശനി വന്നു ചേരുകയാണ്. ധനസ്ഥിതി ഉയരാനൊക്കെ ഇടയാക്കും. പെട്ടെന്നൊന്നും ആ തൽസ്ഥിതിക്ക് ഉലച്ചിലൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കിട്ടാക്കടമെന്ന് കരുതിയവയൊക്കെ മടക്കി കിട്ടാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ നേടുന്നവർക്ക് പുരോഗതിയുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഉദ്യോഗത്തിൽ ഉള്ളവർക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃഷി വ്യവസായങ്ങൾ ഒക്കെ പുഷ്ടിപ്പെടാനുള്ള സാഹചര്യവും ഉണ്ടാകും. ഏപ്രിലെ വ്യാഴമാറ്റവും അവിവാഹിതർക്ക് വിവാഹയോഗമൊക്കെ സമ്മാനിക്കാനുള്ള സാധ്യതയുണ്ട്. സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യവും പ്രതീക്ഷിക്കാം. വ്യവഹാരങ്ങളിൽ കേസ് വഴക്കുകളിലൊക്കെ പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയും പ്രതീക്ഷിക്കാം. വർഷാവസാനം വരെ രാഹു ജന്മരാശിയിൽ തുടരുന്നതാണ് ഒരു വിഷമം. അതവർക്ക് മനക്ലേശങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ ദാമ്പത്യ സ്വൈര്യക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. വർഷത്തിൻ്റെ തുടക്കത്തിലെ ആ 3 മാസങ്ങളും ഒടുവിൽ വരുന്ന 3 മാസങ്ങളും വളരെ സ്വച്ഛതയുള്ളതായിരിക്കും എന്നാണ് കരുതപ്പെടേണ്ടത്. ഇവർക്ക് പ്രൊഫഷണലായിട്ടുള്ള വിജയങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. 2023 ജോലിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. വർഷത്തിലെ ആദ്യത്തെ കുറച്ച് സമയം ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഏപ്രിലിന് ശേഷം കുറച്ച് നല്ല സമയം അവർക്ക് തൊഴിൽപരമായിട്ട് ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാവും. എന്നാലും വെല്ലുവിളികളിലൊന്നും ഏർപ്പെടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും വേണം. ധനപരമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. എന്നാൽ ചിലവ് വളരെ അധികരിക്കുകയും ചെയ്യും. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ കുറച്ചൊരു ഏപ്രിൽ മുതൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഇല്ലാതാകാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ മുതൽ വരുമാനം ഉയരാനുള്ള സാധ്യതയുണ്ട്. അവസാനത്തോടു കൂടിയിട്ട് നല്ല മാറ്റങ്ങളൊക്കെ ധനപരമായിട്ട് പ്രതീക്ഷിക്കാനും കഴിയും. അതുപോലെ തന്നെ ഈ വർഷത്തിലെ അവസാന മാറ്റങ്ങൾ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ് തരിക. ജീവിതത്തിലെ വളരെ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും 2023. ബന്ധങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ പരിഹരിക്കുന്നതിന് വർഷാവസാനം സാധ്യത കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് വളരെയധികം സൂക്ഷിച്ചു വേണം. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ആരോഗ്യപരമായിട്ടും 2023 പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. എന്നാൽ മാനസിക സമ്മർദ്ദം
കുറച്ച് അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ചിട്ടയായിട്ടുള്ള ഒരു ദിനചര്യ നമ്മൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അത് ആരോഗ്യ പരിപാലനത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേണ്ട ചെറിയ വിഷയങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കണ്ട് മുന്നോട്ട് പോകരുത്. ഏതാണ്ട് ഫെബ്രുവരി 21 മുതൽ ഒക്ടോബർ 30 വരെ ഈ നക്ഷത്രത്തിൽ തന്നെയാണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണിത്. ഇവർക്ക് ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകാൻ സാധ്യതയുള്ള സമയമായിരിക്കും അത്. എന്തായാലും ഈ മേടക്കൂറുകാർ 12 വ്യാഴത്തിന് ഏപ്രിൽ വരെ വിഷ്ണു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പാൽപ്പായസം തുളസിമാല ഒക്കെ വ്യാഴാഴ്ചകളിലൊക്കെ നടത്തുന്നതും അഷ്ടാക്ഷരമന്ത്രം ഓന്നമോ നാരായണായ ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ലഗ്നത്തിരിക്കുന്ന രാഹു പ്രശ്നകാരിയായതുകൊണ്ട് സർപ്പക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ കഴിക്കുക. അതുപോലെ ശിവക്ഷേത്രങ്ങളിൽ ഞായറാഴ്ചകളിലോ പക്കപ്രധാനോ ഒക്കെ ധാര കൂവളമാല മുത്തുഞ്ച പുഷ്പാഞ്ജലി ഒക്കെ നടത്തുകൊണ്ട് ആ രാഹുവിൻ്റെ ദോഷത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. പക്കപ്രധാനം എന്തായാലും മസ്റ്റായിട്ട് ഗണപതി ഹോമം ഗണപതി ക്ഷേത്രത്തിൽ നടത്തണം. കേതു ദുരിതമൊന്നും ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഗണപതി ഹോമം അതുപോലെ ഐകമത്യ സൂക്ത ഗണപതി ഹോമം നടത്തുന്നതും വളരെ നല്ലതായിരിക്കും. കാര്യം കുടുംബത്തിൽ ഒരു തമ്മിലുള്ള സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നീട് ഭരണിയാണ്. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ഈ വർഷം കുറച്ച് അനുകൂല ഫലങ്ങളാണ് ഇവർക്കും പറയേണ്ടതായിട്ടുണ്ട്. 2023 ഏതാണ്ട് ജൂൺ മുതൽ നവംബർ വരെ ഭരണി നക്ഷത്രത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് ഇവർക്ക് പലവിധത്തിലുള്ള നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരെ ദ്രോഹിക്കാനോ ഉപദ്രവിക്കാനോ ഒന്നും താല്പര്യം കാണിക്കാത്ത ആൾക്കാരാണ് ഈ ഭരണി നക്ഷത്രക്കാർ. എന്നാൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ അത് തുറന്നു പറയുന്നതിന് ഇവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. എന്നാൽ മറ്റൊരാൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിഷമിക്കുന്ന സ്വഭാവക്കാരും അല്ല. മനസ്സിൽ നിന്ന് അപ്പോഴേ വിട്ടുപോകും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ കളങ്കമില്ലാത്ത ഹൃദയത്തിന് ഉടമകളായിരിക്കും എന്നാണ് പറയുക. ഭരണി നക്ഷത്രക്കാരുടെ കരിയറിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് 2023. പലപ്പോഴും തൊഴിൽ സംബന്ധമായിട്ടും ഒക്കെ നിരവധി അവസരങ്ങൾ നമുക്ക് തേടി വരാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വികസനത്തിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ വളർച്ചയിൽ ഇതെല്ലാം നമ്മളെ സഹായിക്കുകയും ചെയ്യും. എന്നാൽ മാർച്ച് വരെ സ്വല്പം ശ്രദ്ധിക്കണം. മെയ് 23 ശേഷം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഏതാണ്ടൊക്കെ ഇല്ലാതാകാനുള്ള സാധ്യത പറയേണ്ടതായിട്ടുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഈ ഒരു വർഷം സാധ്യതയുണ്ട്. സ്ത്രീകളെപ്പോഴും പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന കാലമാണ്. വർഷത്തിൻ്റെ തുടക്കത്തിൽ രാഹുവിൻ്റെ സ്ഥാനവും ഭരണി നക്ഷത്രത്തിലാണ്. ഇവരാത്മീയമായിട്ട് പല കാര്യങ്ങളിലും ചായവുള്ളവരാണ്. പലപ്പോഴും ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുമില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് മികച്ച തുടക്കമായിരിക്കും ഉണ്ടാകുക. എന്നാൽ തിടുക്കം കൂട്ടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അത് മാറ്റിവെക്കണം. അത് പലപ്പോഴും നമുക്ക് നഷ്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. വർഷത്തിൻ്റെ പകുതിയോടെ ചെറിയ ചില പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഉൽപ്പാദനക്ഷമതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കുകയും വേണം. ചില കാര്യങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റായ ഉള്ള തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്താനുള്ള ഇടയുണ്ടാവും. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടസാധ്യത ഉണ്ടാവും. നല്ല തുടക്കമാണ് നമുക്ക് വർഷാരംഭത്തിൽ തന്നെ ഉണ്ടാകുക. ശനി 11 സ്വന്തം രാശിയായിട്ടുള്ള കുംഭത്തിലേക്ക് വരികയാണ്. പെട്ടെന്നൊന്നും തൽസ്ഥിതിക്ക് ഉലച്ചിൽ വരികയില്ല. നമുക്ക് കിട്ടാക്കടമായിട്ട് കിടന്ന പണമൊക്കെ തിരിച്ചു കിട്ടാനും അതുപോലെ തന്നെ തൊഴിൽ തേടുന്നവർക്ക് തേടി നടക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനും ഒക്കെയുള്ള സാധ്യത ഈ സമയത്തുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്ന ആൾക്കാർക്ക് തൊഴിലിൽ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് വ്യവസായം അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അത് പുഷ്ടിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏപ്രിലെ വ്യാഴമാറ്റം അവിവാഹിതർക്ക് വിവാഹയോഗം ഉണ്ടാക്കാനുള്ള സാധ്യതയും പറയണം. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും എന്ന് നമ്മൾ പറയുകയുണ്ടായി. വ്യവഹാരങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള വിധി പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദാമ്പത്യ സൂര്യക്കേടുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ ഒക്കെ ഈ സമയത്ത് നമുക്ക് അലട്ടാനിടയുള്ളതുകൊണ്ട് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് പോകണം. നമ്മുടെ ഈ ഭരണി നക്ഷത്രത്തിൻ്റെ 1 ഭാഗത്തിലാണ് ജനിച്ചത് എങ്കിൽ ഇവർക്ക് പലവിധത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലിക്കായിട്ട് ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി താമസിക്കാനുള്ള സാധ്യതയുണ്ടാവും. അതേസമയം 2 ഭാഗത്തിലാണെങ്കിൽ നമുക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടതായിട്ടുള്ള ഒരു സാധ്യതയും ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 3 ഭാഗത്തിലാണെങ്കിൽ നമ്മൾ
വളരെ വാക്ക് പ്രയോഗിക്കുന്നു, സംസാരിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് പ്രയോഗിക്കണം. അതുപോലെ തന്നെ നാലാം ഭാവത്തിലാണ് ജനിച്ചതെങ്കിൽ ഇവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഭരണി നക്ഷത്രക്കാരെ മുൻഗണന നൽകുന്നത്. അത് പലപ്പോഴും നമുക്ക് അനാവശ്യമായിട്ടുള്ള കുടുംബ കലഹങ്ങൾക്ക് കാരണമുണ്ടാക്കും. നമ്മുടെ ദേഷ്യം കഴിയുന്നത്ര ഒഴിവാക്കാനായിട്ട് 2023 ശ്രദ്ധിക്കണം. പക്വതയോട് കൂടിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ബന്ധങ്ങളിലൊക്കെ ശക്തമായ സ്വാധീനം ചെലുത്താനായിട്ട് കഴിയുന്ന വർഷമാണ് 2023. പ്രിയപ്പെട്ടവരോടൊപ്പം നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പ്രണയിക്കുന്ന ആൾക്കാർക്ക് അവരുടെ വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും അവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം കീപ്പ് ചെയ്യാനും കഴിയുന്ന ഒരു കാലമായിരിക്കും ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2023. ഈ വർഷം മുഴുവൻ ഊർജത്തോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്ന വർഷമാണ്. മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ നമ്മൾ സ്വന്തം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കണം. രോഗാവസ്ഥകളുണ്ടെങ്കിലും പലപ്പോഴും അതിൽ നിന്ന് പരിഹാരം കാണുന്നതിനും പൂർണ്ണമായിട്ടുള്ള മുക്തി നേടുന്നതിനും നമ്മൾ ശ്രമിക്കാറില്ല. ഈ വർഷം നമ്മൾ അതിന് വേണ്ടിയിട്ട് വളരെ ശ്രദ്ധിക്കുകയും കാര്യവും വേണം. അതുപോലെ തന്നെ വിശ്രമം, ഉറക്കം ഇതൊക്കെ വളരെ അത്യാവശ്യമുള്ള ഒരു സമയ കാര്യമാണ്. ഈ 2023 അക്കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. ശിവക്ഷേത്രങ്ങളിലൊക്കെ ധാരാ കൂടമാല മുത്തുജ പുഷ്പാഞ്ജലിയൊക്കെ പക്കപ്രദാനത്തോടെ നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്ന ചൊവ്വാഴ്ചയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ അശ്വിനി ഭരണി നക്ഷത്രങ്ങൾ ഭരണി നക്ഷത്രങ്ങളിലോ നമ്മൾ ദേവിയെ പ്രസാദിപ്പിക്കാനായിട്ട് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് തുളസിമാല പാൽപ്പായസം തുടങ്ങിയവ നടത്തുക. അതുപോലെ തന്നെ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ നിത്യവും ജപിക്കുക. ഗണപതി ഹോമം പക്കപ്രദാലിന് നടത്തുക, അല്ലെങ്കിൽ ഗണപതിക്ക് ഉണ്ണിയപ്പം നടത്തുക. ഇതൊക്കെ തന്നെ നമുക്ക് 2023 നല്ല രീതിയിലുള്ള അനുഭവ ഗുണങ്ങൾ ഉണ്ടാക്കി തരാനായിട്ട് സഹായിക്കുകയും ചെയ്യും. പിന്നീട് കാർത്തിക, ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം സ്വല്പം വെല്ലുവിളികളൊക്കെ നിറഞ്ഞതായിരിക്കാനാണ് സാധ്യത. ഇവർക്ക് ചില ഉയർച്ച താഴ്ചകളൊക്കെ ജീവിതത്തിൽ നേരിടേണ്ടി വരാം. അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകുന്ന നല്ല മാസങ്ങൾ ഇവരെ സംബന്ധിച്ച് ജനുവരി, ഓഗസ്റ്റ്, ഒക്ടോബർ എന്നിവയാകാനാണ് സാധ്യത. പൊതുവെ അലസന്മാരായിട്ടിരിക്കുന്ന ഇവരെ പല കാര്യങ്ങളിലും വലിയ മന്ദതയോടുകൂടിയിട്ടാണ് ചെയ്തു തീർക്കുക. വളരെ സമയമെടുത്താണ് ഓരോ കാര്യവും ഇവർ ചെയ്തു തീർക്കുന്നത്. എന്നാൽ മടിയാണെങ്കിൽ പോലും ഇവർ ഒരു ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വൃത്തിയായിട്ട് പൂർത്തീകരിക്കുന്നതിനുള്ള കഠിന പരിശ്രമം ഇവർ നടത്തും. സാമ്പത്തിക കാര്യങ്ങളിൽ സ്വല്പം ശ്രദ്ധ ചെലുത്തേണ്ട കാലമാണ്. വീട് നമുക്ക് പുനർനിർമ്മിക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനുമൊക്കെയുള്ള ഒരു യോഗം 2023 വരുന്നുണ്ട്. സാമ്പത്തിക ചെലവുകൾ വളരെയധികം വർദ്ധിക്കാനുള്ള സാഹചര്യവും നമുക്ക് 2023 നമ്മുടെ വിവേകത്തോട് കൂടിയിട്ട് നമ്മൾ ചിലവാക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകണം. കുടുംബത്തിലെ ആവശ്യത്തിനുള്ള പണം നമ്മൾ കയ്യിലിരിപ്പുണ്ടോ എന്നുള്ളത് കണക്കാക്കിയതിന് ശേഷം മാത്രമേ മറ്റ് ചിലവുകളിലേക്ക് ഇറങ്ങിത്തിരിക്കാവൂ. കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഈ കാർത്തിക നക്ഷത്രം ഒന്നാം ഭാവത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ച് ആരംഭം വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് വളരെ തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകാനും വ്യവസായവും കൃഷിയൊക്കെ പുഷ്ടിപ്പെടാനും ഒക്കെയുള്ള സാഹചര്യവും അവിവാഹിതർക്ക് വിവാഹം കഴിക്കാനുള്ള സാഹചര്യവും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ഭാഗ്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും 2023. എന്നാലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ 2, 3, 4 പാദങ്ങൾ ഇടവകൂറുകാർക്ക് കണ്ടകശനി തുടങ്ങുന്നത് ചെറിയ ഒരു വിഷമസ്ഥിതിയിലേക്ക് കാര്യങ്ങളുണ്ടാവും. തൊഴിൽ രംഗത്തൊക്കെ ചെറിയ വെല്ലുവിളികളൊക്കെ ഇവരെ പ്രതീക്ഷിക്കണം. വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലമായിരിക്കും. വ്യാഴം 12 പകരുന്നത് നമുക്ക് ചെലവ് കൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കും. വിദേശ യാത്രകളും വിദേശ തൊഴിലുകളും ഒക്കെ സാഹചര്യം വന്നു ചേരാം. അതുപോലെ മക്കളുടെ പഠനം, വിവാഹം ഇത്യാദി നല്ല കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. എന്നാൽ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം പണം ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ആരോഗ്യത്തിലും വളരെ ശ്രദ്ധയുണ്ടാവണം. കലഹ സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുകയും വേണം. വർഷത്തിൻ്റെ 2 അവർക്ക് കൂടുതൽ ഗുണകരമാകാനുള്ള സാധ്യത. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് പുരോഗമനത്തിനുള്ള ഒരു വർഷമായിരിക്കും. എടുക്കുന്ന ഏത് തീരുമാനവും 2 നമ്മൾ ചിന്തിച്ചേ പ്രവർത്തിക്കാവൂ. അത് കാർത്തിക നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് പൊതുവെ ആക്രമണ സ്വഭാവം കൂടുതലുള്ളതുകൊണ്ട് അത് തൊഴിലിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു വശം മാത്രം ചിന്തിക്കാതെ നമ്മൾ പല സൈഡിൽ കൂടെ അത്
കണക്കാക്കിയതിന് ശേഷം ശരിയായ രീതിയിൽ തന്നെ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ സമീപനം ഉണ്ടാകണം. അതുപോലെ തന്നെ ആദ്യ പകുതിയിൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ നമുക്ക് നേരിടാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് വേണം എല്ലാ കാര്യങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. അതിനാൽ ഒരു മെയ് മാസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നിക്ഷേപപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട്. സാമ്പത്തിക ബാധ്യത ഒന്നും തന്നെ ഇല്ല എന്നതാണ് നമ്മുടെ കാർത്തിക നക്ഷത്രക്കാർക്ക് 2023 ഒരു പ്രത്യേകത. സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. എന്നാലും നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഊഹക്കച്ചവടങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം. കാർത്തിക നക്ഷത്രക്കാരെ പൊതുവെ സമൂഹജീവികളാണ്. എപ്പോൾ എന്നാലും ഇവരിൽ ഈ പൊതുവിലൊരു ആക്രമണ സ്വഭാവം ഉണ്ടാകുന്നത് പതിവാണ്. എങ്കിലും ഇവർ പ്രശ്നക്കാരല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് എന്നാൽ ചുറ്റുവട്ടം ആൾക്കാരെപ്പോഴും വേണമെന്നുള്ളൊരു ചിന്ത. എന്നാലും പലതരക്കാരുടെയും പല സ്വഭാവക്കാരുടെയും ഇടയിലാണ് ഇവർ എപ്പോഴും കഴിയുന്നതിന് ഇഷ്ടപ്പെടുന്നതും അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. മറ്റുള്ളവരോട് എത്ര ദേഷ്യമുണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാതെ സന്തോഷത്തോടെ പെരുമാറുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും. ജീവിതം പൊതുവെ സന്തോഷകരമാണ്. ഈ 2023 മാനസിക പിരിമുറുക്കം കുറയ്ക്കുന്നതിന് സ്വല്പം ശ്രമിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവാം. പങ്കാളിക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റ് പല കാര്യങ്ങളും മറക്കാനുള്ള സാഹചര്യവും 2023 പിന്നീടത് ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതിനാലത് ശ്രദ്ധിക്കണം. കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മളെ കുടുംബാംഗങ്ങളുമായിട്ട് ഇടപെടാനായിട്ട്. ആരോഗ്യപരമായിട്ടും ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. പലപ്പോഴും റിസ്ക് എടുക്കുന്നതിന് തയ്യാറാകുമ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങളെ നമുക്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ശാരീരികമായിട്ട് യാതൊരു വിധമായ റിസ്ക്കും 2023 എടുക്കാൻ ശ്രമിക്കരുത്. അതുപോലെ ഭക്ഷണ കാര്യത്തിനും വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ഭക്ഷ്യവിഷബാധയൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് 2023. ഇവരും വിഷ്ണുക്ഷേത്ര ദർശനം, പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി. പാൽപ്പായസം, തുളസിമാല എന്നിവയൊക്കെ വ്യാഴാഴ്ച നടത്തുക. പക്കപ്പുറനാഥൂറും ശിവന് മുത്തുജ പുഷ്പാഞ്ജലി നടത്താനായി ശ്രമിക്കുക. അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകമോ പഞ്ചാമൃത നിവേദ്യമോ ഭസ്മാഭിഷേകമോ ഒക്കെ നടത്തുന്നത് ഇവർക്ക് വളരെ നല്ല ഗുണം ചെയ്യും. ഗണപതിക്ക് എന്തായാലും പക്കപ്പുറനാഥൊരു ഗണപതി ഹോമം കഴിക്കാനായിട്ട് മുടങ്ങാതെ ചെയ്യുക 2023. അതവർക്ക് വളരെ ഗുണം ചെയ്യും. പിന്നീട് രോഹിണിയാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് 2023 കുറച്ച് മികച്ച ഫലങ്ങളൊക്കെ നൽകുന്നതായിട്ടാണ് പറയുക. ഇത് ബ്രഹ്മാവിൻ്റെ നക്ഷത്രമാണ്. ചന്ദ്രൻ്റെ സ്വാധീനവും ഇവരിലുണ്ട്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ ഊഷ്മളതയും ശക്തിയൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവർക്ക് എല്ലാവരെയും ആകർഷിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതിനുള്ള ശാരീരിക സവിശേഷതകളും ചാരുതയൊക്കെ ഇവർക്ക് പ്രത്യേകമായിട്ടുണ്ട്. പുരുഷന്മാരെ സ്വല്പം ദേഷ്യവും ശാഠ്യവും ഒക്കെ ഉള്ളവരാണ്. എന്നാൽ അതിനെ ശ്രദ്ധിക്കേണ്ടതാണ്. 2023 വളരെയധികം അതിന് കുറയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. തൻ്റേതല്ലാത്ത കാരണങ്ങളിൽ കാര്യങ്ങളിലൊക്കെ ഇടപെടുക, അത് നമ്മൾ ഒഴിവാക്കണം. അതിനു വേണ്ടിയിട്ട് സമയം കളയുകയും ചെയ്ത് ഇവരെ പൊതുവിൽ സ്വല്പം സ്വാർത്ഥത രോഹിണിക്കാർക്കുള്ളതായിട്ടാണ് പറയപ്പെടുക. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. 2023 നമ്മുടെ തൊഴിൽപരമായിട്ട് ചെറിയ മാറ്റങ്ങൾ വരുന്ന ഒരു സമയമാണ്. ജോലിയിൽ സ്ഥിരതയില്ലാത്തതിനാൽ ജോലി മാറുന്നതിനെ ശ്രമിക്കുന്ന ഒരു കാലം കൂടിയാണ്. വിദേശത്തേക്ക് യാത്രകൾ നടത്തുന്നതിനുള്ള സാധ്യതയും 2023 പറയണം. നമുക്ക് ബിസിനസ്സിലൊക്കെ ഉള്ള ഒരു ലാഭവും കാര്യങ്ങളൊക്കെ 2023 തുടങ്ങി കുറച്ച് മാസങ്ങൾക്ക് ശേഷം മാത്രമേ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചിലർക്കെങ്കിലും അനുഭവിക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മാർച്ച് ഒരു പകുതി കഴിയുന്നതോടുകൂടിയിട്ട് കുറച്ച് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കൂടുതൽ ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ 2023. ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം ഉണ്ട്. അതുപോലെ തന്നെ വർഷാദ്യം നമ്മൾ കണ്ടകശനി തുടങ്ങുന്നത് കൊണ്ട് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എന്നാലതൊരു വലിയ പ്രശ്നമായിട്ട് കരുതേണ്ടതായിട്ടില്ല. തൊഴിൽ രംഗത്ത് പല വെല്ലുവിളികളും ഒക്കെ ആ ഒരു കണ്ടകശനി മൂലം ഉണ്ടാകാം. അതിൽ ശ്രദ്ധയുണ്ടാവണം. വ്യാഴം 12 വരുന്നതുകൊണ്ടുള്ള ചെലവ് ഏറുന്നതിൻ്റെ കാരണങ്ങളും ഉണ്ടാകാം. അതും നമ്മൾ ശ്രദ്ധിക്കണം. എന്തായാലും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ നമുക്ക് വിദേശയാത്ര, വിദേശപഠനം, വിദേശ തൊഴിൽ ഇതിനുള്ള സാധ്യതകളൊക്കെ തെളിയാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുടെ പഠനം, വിവാഹാദി ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് പ്രയോജനകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലും വളരെ ശ്രദ്ധിക്കണം. കലഹ സന്ദർഭങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കണം.
എന്തായാലും ഇവർക്കും ഒരു രണ്ടാം പകുതിയോട് കൂടിയിട്ടാണ് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകാൻ സാധ്യത. സമ്പാദിക്കാനുള്ള അവസരങ്ങൾ 2023 ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ദീർഘകാലത്തേക്ക് പണം നിക്ഷേപിക്കാനുള്ള ഒരു സാധ്യതയും ഈ 2023 പറയണം. ഏപ്രിൽ മുതൽ സാമ്പത്തിക കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുണ്ട്. ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മുടെ ഗ്രഹങ്ങളുടെ അനുകൂല ഫലം കൊണ്ട് നമുക്ക് സാമ്പത്തിക നില മികച്ചതായിട്ട് മാറാനാണ് സാധ്യതയുള്ളത്. പൊതുവേ സാമ്പത്തികമായിട്ട് അനുകൂല സമയം തന്നെ ആയിരിക്കണം രോഹിണി നക്ഷത്രക്കാർക്ക് ഉള്ളത്. 2023 തുടക്കത്തിൽ കുടുംബ ബന്ധങ്ങളിൽ അത്ര നല്ല സമയമായിരിക്കത്തില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് മാസം പോകുന്തോറും നമുക്ക് കുടുംബത്തിൻ്റെ ജീവിതത്തിൽ ഉത്സാഹവും ആവേശവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഏപ്രിൽ മുതൽ അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഒരുവിധം നല്ല ഫലങ്ങൾ തന്നെ കുടുംബജീവിതത്തിൽ ഉണ്ടാവും. പങ്കാളിക്കൊപ്പം സുഖകരവും സന്തോഷകരവുമായിട്ടുള്ളൊരു ദാമ്പത്യം ഉണ്ടാകാനും സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്കും അവർ തമ്മിൽ ഉള്ള ഒരു സ്നേഹബന്ധങ്ങളൊക്കെ കൂടുന്ന ഒരു സമയമായിരിക്കും. അവർക്ക് വിവാഹത്തിലേക്ക് വരെ ഇത് എത്തിച്ചേരാനുള്ള സാഹചര്യവും ഉണ്ടാക്കാം. സന്തോഷവും അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഇവർക്ക് 2023 പ്രണയിതാക്കളെ സംബന്ധിച്ച് കിട്ടുക. ആദ്യ മാസങ്ങളിലൊക്കെ ആരോഗ്യപരമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരുമെങ്കിലും പിന്നീട് അങ്ങോട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമയമായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പൊതുവേ തലവേദന, സമ്മർദ്ദം ഇതൊക്കെയാണ്. ഇത് നമ്മളെ കുറച്ച് ക്ഷീണിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായ അസുഖങ്ങളെ സംബന്ധിച്ച് നമ്മൾ കരുതിയിരിക്കണം. ഭക്ഷ്യവിഷബാധയ്ക്കുള്ള സാധ്യത പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇവരും ഈ പറഞ്ഞിട്ടുള്ള വിഷ്ണുക്ഷേത്ര ദർശനമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇവർ വിഷ്ണുവിനെ ദർശനം നടത്തിയിട്ട് പാൽപായസം തുളസിമാല വ്യാഴാഴ്ചകളിൽ നിർബന്ധമായിട്ട് നടത്തണം. അതുപോലെ തന്നെ 12 രാഹുവിനായിട്ട് നമ്മുടെ സർപ്പക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഒക്കെ വഴിപാടുകളും നമ്മൾ തക്കപ്പുറന്നാളിലോ ഞായറാഴ്ചകളിലോ നടത്താനും ശ്രദ്ധിക്കണം. ഗണപതിക്ക് ഭാഗ്യസൂക്തം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തുക, ഉണ്ണിയപ്പ വഴിപാട് നടത്തുക ഒക്കെ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ നമുക്കുണ്ടാകും. ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുന്നവർക്ക് വളരെ ഗുണം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കും. 2023 പൊതുവേ ഇവരെ ക്ഷേത്ര ദർശനങ്ങളും പ്രാർത്ഥനകളും ഒക്കെ കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്കുള്ള വിഷമതകളൊക്കെ വരാതെ രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും. പിന്നീട് മകൈര. മകൈര നക്ഷത്രക്കാർക്ക് ഈ വർഷം പൊതുവേ നല്ലതായിരിക്കും. ഇവർക്ക് പുതിയ ബന്ധങ്ങളിൽ താല്പര്യം ഉണ്ടാകുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇവരെ ആശങ്ക പുറത്ത് കാണിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും ശക്തിയും സ്ഥിരോത്സാഹവും ധൈര്യവും ഒക്കെ ഇവരിൽ പ്രകടിപ്പിക്കുന്ന ഒരു കാലമായിരിക്കും 2023. ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ഒരു സത്യസന്ധരായിരിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു മറ്റു പ്രത്യേകത. അതുപോലെ തന്നെ മറ്റുള്ളവരും പെരുമാറണം എന്നുള്ള ചിന്ത ഇവരെ എപ്പോഴും അങ്ങനെ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഇവരെ. എന്നാൽ അത് നടക്കാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് മാനസികമായിട്ട് ഒത്തിരി നിരാശയും വൈഷമ്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. തൊഴിൽപരമായിട്ട് അവർക്ക് മികച്ച ഫലം ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. ഇവരെ അങ്ങോട്ട് എന്ന് തൊഴിലിന് വേണ്ടിയിട്ട് വിളിക്കുന്ന ഒരു അവസരം പോലും ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാകും. എന്തായാലും ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് വർഷത്തിൻ്റെ അവസാന ഭാഗത്തൊക്കെ ഉണ്ടാകാൻ തൊഴിലിൽ പൊതുവിലെ മേലധികാരികളിൽ നിന്നും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യത. തൊഴിൽ നമുക്ക് 2023 ഏപ്രിൽ മുതൽ പൊതുവിൽ നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. തൊഴിൽ പൊതുവിൽ ഒരു ഉയർച്ച ജീവിതത്തിൽ അതുപോലെ നല്ല മാറ്റങ്ങൾ, സ്ഥലം മാറ്റങ്ങൾ ഒക്കെ കിട്ടാനും ഒക്കെ സാധ്യത. ഏപ്രിൽ മുതൽ വന്നുചേരാനും സാധ്യതയുണ്ട്. അതൊക്കെ വിജയത്തിലേക്ക് എത്തിക്കാനും നമുക്ക് അതുമൂലം സാമ്പത്തിക ഗുണങ്ങളൊക്കെ ഉണ്ടാകാനും ഇടയുണ്ടാവുകയും ചെയ്യും. ഈ മകയിലും ആദ്യത്തെ ഒന്നും രണ്ടും പാദങ്ങൾ വർഷാദ്യം അവർക്ക് കണ്ടവശിനി തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു ചെറിയ വിഷമം. എന്നാൽ അതത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയില്ല. തൊഴിലിലാണ് പൊതുവിലെ ഒരു വൈക്ലബ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കുക. ചെലവും വളരെയധികം കൂടിയിരിക്കുന്ന ഒരവസരമായിരിക്കും ആദ്യത്തെ രണ്ട് പാദക്കാർക്ക്. ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഇവർക്കും ഈ എന്നാലേ വിദേശയാത്രയും അലച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഇവർക്ക് തള്ളിക്കളയരുത്. എന്നാൽ കുട്ടികളുടെ വിദ്യാഭ്യാസ പഠനാദി വിഷയങ്ങളിലൊക്കെ അതുപോലെ തന്നെ വിവാഹാദി വിഷയങ്ങളിലൊക്കെ തന്നെ നല്ല ഒരു ഗുണം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും വഴക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. രണ്ടാമത്തെ ആ 3-4 പാദക്കാർക്ക്, മകയിലും മിഥുനം കൂറുകാർക്ക് എല്ലാ നിലയ്ക്കും ഒരു മികച്ച വർഷം തന്നെയായിരിക്കും കടന്നു വരിക. ഇവർക്ക് കുടുംബമായാലും തൊഴിലായാലും സ്വന്തമായിട്ടായാലും ഒക്കെ ഒരു പുരോഗതി ഉണ്ടാകുന്ന കാലമായിരിക്കും. വിദ്യാർത്ഥികൾക്കും പഠിപ്പിൽ ഉയരാൻ കഴിയുന്ന ഒരു കാലമായിരിക്കും. സർക്കാരിൽ നിന്നുള്ള സഹായ ധനമൊക്കെ കിട്ടാനുള്ള സാധ്യതയും പറയേണ്ടതുണ്ട്. ഉദ്യോഗാർത്ഥികൾക്കും നിശ്ചയമായിട്ട് പുതിയ കർമ്മരംഗത്തിലൊക്കെ പ്രവേശിക്കാൻ കഴിയുന്ന കാലമായിരിക്കും. വരവ് പല നിലയ്ക്ക് വന്നു ചേരാനുള്ള സാഹചര്യവും നമുക്ക്
ഉണ്ടാകും. പൊതുവെ അഷ്ടമശനി മാറുന്ന ഒരു കാലമാണ്, അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളും അധികം വരയ്ക്കാനുള്ള സാധ്യതയില്ല. പുതിയ തൊഴിലവസരങ്ങളും അതുപോലെ പുതിയ ബിസിനസ്സുകളും ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു കാലമായിരിക്കും മിഥുനക്കൂറുകാരായിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക്. ഇവരുടെ യാത്രകളൊക്കെ പ്രയോജനപ്രദമാകാനുള്ള സാധ്യതയുണ്ട്. ഇവരുടെ ന്യായമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു കാലമായിരിക്കും. അതുപോലെ അച്ഛനമ്മമാരുടെയും ഗുരുജനങ്ങളുടെയൊക്കെ ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധ കരുതേണ്ട ഒരു കാലമാണ്. പണത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ ബോധവാന്മാരായിരിക്കണം ഈ മകയിര നക്ഷത്രക്കാർ. അല്ലെങ്കിൽ ഇവരുടെ പണത്തിൻ്റെ കാര്യത്തിലുള്ള അശ്രദ്ധ പരവിധത്തിലുള്ള പണനഷ്ടങ്ങൾക്കും കാരണമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. പണം കൈകാര്യം ചെയ്യുന്നത് വളരെയധികം സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. മെയ് ജൂൺ മാസത്തിന് ശേഷം പണവുമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിലെ സന്തോഷം നിറയാനുള്ള സാധ്യതകളും ആ ഒരു സമയത്തോടു കൂടിയിട്ട് വരാം. എന്നാൽ വർഷാവസാനമാകും തോറും നമ്മുടെ ചെലവുകൾ വീണ്ടും വളരെയധികം കൂടാനും നമുക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കാനുള്ള ഇട ഉണ്ടാവാം. അതുപോലെ തന്നെ കുടുംബജീവിതത്തിലാണെങ്കിലും പങ്കാളികളോടൊപ്പം കൂടുതലായിട്ടുള്ള സമയം ചെലവഴിക്കാനും കുഞ്ഞുങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനും അതുമൂലം സന്തോഷം അനുഭവിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വരാം. എന്നാൽ ഏപ്രിലിന് ശേഷം ബന്ധങ്ങളിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, തമ്മിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാം. അത് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാലമായിരിക്കും. ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ദഹന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബാക്ടീരിയ, ഫംഗസ്, വൈറസ് പോലുള്ള രോഗങ്ങൾ, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുത്തോണം. ഡോക്ടറെ ആവശ്യമെങ്കിൽ കണ്ട് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ എടുക്കാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ആദ്യത്തെ മകയിരത്തിലെ ആദ്യത്തെ ഒന്ന് രണ്ട് കൂറുകാർ നിർബന്ധമായിട്ടും ശാസ്താവിന് നീരാജന് ശനിയാഴ്ച നടത്തണം. അതുപോലെ തന്നെ പക്കപ്രധാനന് ശിവന് മുത്തുജ പുഷ്പാഞ്ജലി, ധാര, കൂടമാല തുടങ്ങിയവയൊക്കെ നടത്താനും പിൻവിളക്കൊക്കെ നടത്താനും ശ്രദ്ധിക്കണം. ഗണപതിക്ക് ഉണ്ണിയപ്പ വഴിപാട്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി തുടങ്ങിയവയൊക്കെ പക്കപ്രധാനം നടത്തണം. മകയിരം രണ്ട് മൂന്ന് കൂറുകാരെ സംബന്ധിച്ച് വിഷ്ണുപ്രീതിയാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പതിനൊന്നിലെ വ്യാഴം വളരെ ഗുണകരമാക്കാനായിട്ട് നമ്മൾ വിഷ്ണുവിന് രാജഗോപാല പുഷ്പാഞ്ജലി വ്യാഴാഴ്ചകളിൽ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി കടുംബായസം വഴിപാട് നടത്തുന്നതും ഒക്കെ അവർക്ക് ഗുണകരമായിട്ടുള്ള വഴിപാടുകളായിരിക്കും 2023. പിന്നീട് നമുക്ക് തിരുവാതിര നക്ഷത്രക്കാരാണ്. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപൻ രാഹുവാണ്. അത് ഇവർക്ക് മേടം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന 2023 മുഴുവനായിട്ട് മേടം രാശി തന്നെ ആയിരിക്കും തിരുവാതിരയ്ക്ക് രാഹു സ്ഥിതി. അതുകൊണ്ട് തന്നെ അമിത ദേഷ്യം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചർച്ചകളിൽ പൊതുവെ ശാന്തത പാലിച്ചിരിക്കുന്നതിന് ശ്രദ്ധിക്കണം. നമുക്ക് പരുഷമായിട്ടുള്ള പെരുമാറ്റം പരമാവധി ഇല്ലാതാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും വേണം. ഏത് പ്രയാസകരമായ സാഹചര്യത്തിലും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ. ഇവർ മറ്റുള്ളവരോട് നല്ലപോലെ പെരുമാറുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇവർ ബഹുമാനം, സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്ന ആൾക്കാരാണ് പുരുഷന്മാർ. തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകളാണെങ്കിലും ഏത് സമയത്തും ഒരുപോലെ പെരുമാറുന്ന ആൾക്കാരുമായിരിക്കും. ഇവരുടെ പ്രയാസകരമായിട്ടുള്ള സമയത്തും ഇവരെ നല്ല രീതിയിൽ പെരുമാറുമെന്നുള്ളതാണ് പ്രത്യേകത. മാത്രമല്ല സാമ്പത്തിക രംഗത്തും ഇവർ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് 2023 തിരുവാതിരക്കാർക്ക്. കരിയറിൽ വളരെ മികച്ച ഒരു കാലമാണ് 2023 തിരുവാതിരക്കാർക്ക്. ഏതാണ്ട് മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലത്ത് തൊഴിൽപരമായിട്ട് മികച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമായിരിക്കും. എന്നാലും ഇതിനിടയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അതിനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് സംശയം വേണ്ട. തിരുവാതിരക്കാർക്ക് ചുറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുകയും ശാന്തത പാലിക്കുകയും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നേട്ടങ്ങൾ സ്വന്തമാക്കാൻ കഴിയുന്ന കാലമാണെന്നുള്ള രീതിയിൽ തന്നെ ബിസിനസ്സിലൊക്കെ നമുക്ക് പുതിയ രീതിയിലുള്ള ആശയങ്ങളൊക്കെ നമുക്ക് നടപ്പിലാക്കാനായിട്ട് കഴിയുകയും ചെയ്യുന്ന കാലമാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിജീവിതത്തിലെ, സ്വന്തം ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവാം. ജോലിയിലും പലവിധത്തിലുള്ള എതിർപ്പുകൾ, കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നൊക്കെ അസൂയ, കുശും മുതലായിട്ടുള്ളത് കൊണ്ടുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാവും. എല്ലാ നിലയ്ക്കും പൊതുവെ ഒരു മികച്ച വർഷമാണ് തിരുവാതിരക്കാർക്ക്. സ്വന്തമായിട്ട് കുടുംബ ജീവിതത്തിലായാലും സ്വന്തമായിട്ടായാലും അതുപോലെ തൊഴിൽപരമായിട്ടായാലും പുരോഗതിയിലേക്ക് നീങ്ങുന്ന ഒരു കാലമാണ്. സർക്കാരിൽ നിന്നൊക്കെയുള്ള സഹായങ്ങളോ സഹായധനങ്ങളോ ഒക്കെ കിട്ടാനുള്ള സാധ്യത. അതുപോലെ തന്നെ തൊഴിലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലേസ്മെൻറ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഈ വർഷം നമുക്ക് പറയണം. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നിശ്ചയമായിട്ടും
പുതിയൊരു കർമ്മരംഗത്ത് പ്രവേശിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയും ഉണ്ട്. അഷ്ടമശനി നീങ്ങുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇവരെ വരയ്ക്കാനുള്ള സാധ്യതയില്ല. പുതിയ സംരംഭങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ഒരു കാലമാണ്. യാത്രകളൊക്കെ പ്രയോജനപ്പെടാം, അതുപോലെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടാനും പറ്റുന്ന ഒരു കാലമായിരിക്കും 2023. ഈ വർഷം ഓരോ മാസവും പിന്നിടുമ്പോൾ നമ്മൾ പണം നേടുന്നതിനുള്ള അവസരങ്ങൾ നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ജൂണിൻ്റെ പകുതിയിൽ ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുകയും ചെയ്യാം. എന്നാൽ സെപ്റ്റംബറിന് ശേഷമുള്ള കാലത്ത് നമുക്ക് വരുമാനം സ്ഥിരതയുള്ളതായിട്ട് മാറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പ്രണയജീവിതത്തിനും അനുകൂല ഫലങ്ങളൊക്കെ ഉണ്ടാകണം. അതുപോലെ തന്നെ പങ്കാളിയുമായിട്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇടപെട്ടിരുന്നുണ്ടെങ്കിൽ കലഹത്തിനുള്ള സാധ്യത ഉണ്ടാകും. പ്രണയജീവിതത്തിൽ അത്ര അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളല്ല ഉണ്ടാകാനിട. പങ്കാളിയുമായിട്ട് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വേണം ഇടപെടേണ്ടത്. കുടുംബജീവിതത്തിലും അതുപോലെ തന്നെ ഭാര്യ കുഞ്ഞുങ്ങൾ അവരൊക്കെ ആയിട്ടൊക്കെയുള്ള അതുപോലെ തന്നെ പങ്കാളികളുമായിട്ടുള്ള പെരുമാറ്റത്തിൽ വളരെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ കലഹ സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ജൂൺ മാസത്തിൽ കുടുംബത്തോടൊപ്പം യാത്ര പോകാനും നമുക്ക് ഒക്കെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇടപെടാനും ഒക്കെ സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലമാണ് തിരുവാതിരക്കാർക്ക്. അപ്പോൾ ആ സമയം അതൊക്കെ കൊണ്ട് കുടുംബജീവിതത്തിൽ കുറച്ച് സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വന്നു പോയിക്കാനുള്ള സാധ്യതയുണ്ടാകും. വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള ഫലങ്ങളാണ്. സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്ത് ഒരു നവംബർ ഡിസംബർ മാസത്തോടു കൂടിയിട്ടുള്ള വിവാഹത്തിന് ഉള്ള സാഹചര്യമൊക്കെ വന്നു ഭവിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നമുക്ക് മാനസികമായിട്ടുള്ള വിഷാദമോ ഉത്കണ്ഠയോ ഒക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. അത് പിന്നീട് ഗുരുതരമായിട്ട് മാറുന്നതിനുള്ള സാധ്യതയുണ്ട്. മെയ് മാസത്തിന് ശേഷം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സ്വല്പം ശ്രദ്ധ കൂടുതൽ ചെലുത്തേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. പുണത നക്ഷത്രക്കാരാണ് ഇനിയുള്ളത്. പുണത നക്ഷത്രക്കാർക്ക് ഈ വർഷം സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക. ഈ വർഷം വ്യാഴം അതിൻ്റെ പുതിയ സംക്രമണത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് വ്യാഴം. ജീവിതത്തിൽ പുതിയ അധ്യായം ആരംഭിക്കാനുള്ള ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ദോഷകരമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നതിനും പുതിയതായിട്ടുള്ള ഒരു നല്ല സമയം നമുക്ക് അനുഭവിക്കുന്നതിനും സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവേ ശ്രീരാമൻ്റെ നാളുകൊണ്ട് പ്രസിദ്ധമാണ് ഈ നക്ഷത്രം. എല്ലാ ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഈ നക്ഷത്രം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതിന് സംശയമില്ല. തൊഴിലിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ അനുഭവിക്കുന്ന വർഷമായിരിക്കും 2023. വളർച്ചയുടെ മാസമാണ് അവർക്ക് ഉണ്ടാകുക. ലക്ഷ്യങ്ങൾ നേടിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരെ കഠിനമായിട്ടുള്ള പ്രയത്നം ചെയ്യുകയും ചെയ്യും. ഇതിനുവേണ്ടി അവരെ വളരെയധികം കഷ്ടപ്പെടും. പെട്ടെന്നുള്ള തിടുക്കത്തിൽ പക്ഷേ ഒരു തീരുമാനവും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ആദ്യത്തെ പുണർത 1, 2, 3 പാദങ്ങൾ എല്ലാ നിലയ്ക്കും നല്ലൊരു വർഷമായിരിക്കും. വ്യക്തി, കുടുംബം, തൊഴിൽ ഇതൊക്കെ സംബന്ധമായിട്ട് എല്ലാ രീതിയിലും അനുഗ്രഹമായിട്ടുള്ള ഒരു വർഷമായിരിക്കും 2023. ആദ്യത്തെ 3 പാദക്കാർക്ക് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠിപ്പിൽ ഉന്നതമായിട്ട് ഉയർച്ചയൊക്കെ കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. സർക്കാരും നമ്മളെ സഹായിക്കുന്ന ഒരു സാഹചര്യം എത്താം. അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് പ്ലേസ്മെൻറ്റൊക്കെ കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ വരവ് പല രീതിയിൽ നമുക്ക് വന്നു ചേരുന്ന ഒരു കാലമായിരിക്കും പുണർത നക്ഷത്രക്കാരുടെ ആദ്യത്തെ 1, 2, 3 പാദക്കാർക്ക്. ആരോഗ്യ പ്രശ്നങ്ങളും അധികം വലക്കില്ല. കാര്യം അഷ്ടമശനി ഇവർക്ക് കഴിയുകയാണ് ചെയ്യുന്നത്. പിന്നീട് പുണർത 4 പാദക്കാർക്ക് അഷ്ടമത്തിലേക്ക് ശനി മാറുന്നുണ്ട്. വർഷത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, കാര്യതടസ്സം, കലഹങ്ങൾ ഇതിനൊക്കെയുള്ള സാധ്യത പ്രതീക്ഷിക്കണം. അതുപോലെ തന്നെ ഏപ്രിൽ വരെ വ്യാഴം 9-ഉം തുടർന്ന് 10-ഉം സഞ്ചരിക്കുന്ന ഒരു കാലം കൂടായിരിക്കും. ശനിമാറ്റം കൊണ്ട് ഉള്ള ക്ലേശങ്ങളും വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ട് ഒരുവിധം പരിഹൃതമാകാനുള്ള സാധ്യതയും ഉണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ കുറച്ചേറെ ശ്രദ്ധ വേണം. തൊഴിലിൽ നിന്നും നമുക്ക് വഞ്ചനയോ നഷ്ടമോ ഒക്കെ വന്നു ഭവിച്ചിട്ട് വിഷമങ്ങളുണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പങ്കുകച്ചവടക്കാരുമായിട്ടുള്ള പങ്കുകച്ചവടത്തിൽ നിന്ന് നമ്മൾ പിന്മാറാനായിട്ട് ശ്രദ്ധിക്കണം. അതിൽ നിന്നും വഞ്ചന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉപാസനാദി വിഷയങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് ഭംഗം വരാം. സാഹസപ്രവൃത്തികൾ പൊതുവേ ഒഴിവാക്കേണ്ട കാലമാണ്. അതുപോലെ തന്നെ ചെറിയ കച്ചവടങ്ങളിലൊക്കെ മുന്നേറ്റം ഉണ്ടാകുന്ന കാലമാണ്. കരാർപടികളും ഏജൻസി ഇടപാടുകളും ഒക്കെ നടത്തുന്ന ആൾക്കാർക്കും തൃപ്തികരമാകാനാണ് സാധ്യത. വിദ്യാർത്ഥികൾ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധ കാട്ടേണ്ട സമയമാണ്. വിദേശത്ത് തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അവസരം വരാനുള്ള സാധ്യതയും 2023 ഉണ്ട്. സാമ്പത്തിക കാര്യത്തിൽ
കുറച്ച് നല്ല വർഷമായിരിക്കാം. സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായിട്ടോ ഉള്ള വലിയ രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചില പ്രധാന കാര്യങ്ങളിൽ പുടവം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് കടം കൊടുക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പണകാര്യങ്ങളിലെ നിക്ഷേപങ്ങൾ, ഊഹ കച്ചവടങ്ങളിലെ നിക്ഷേപങ്ങളൊക്കെ ലാഭകരമാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിലിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പതിവ് തടസ്സങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടതായിട്ട് വരാനും ഇടയുണ്ട്. കുടുംബത്തിലും പൊതുവെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ടാകാം. ഇവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണിത്. ഈ വർഷത്തിൻ്റെ മധ്യത്തിലുള്ള ചില മാറ്റങ്ങൾ നമുക്ക് കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് സന്തോഷം ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യും. പ്രണയിതാക്കൾക്ക് വിവാഹകാര്യത്തിൽ തീരുമാനം ഉണ്ടാകുകയും ഇവർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ബന്ധവും വളരാനിടയാകുകയും ചെയ്യും. വിവാഹം നടക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ അലസത, മടി, ഇതൊക്കെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. വേണ്ട വിധത്തിലുള്ള ഡോക്ടറെ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ സ്റ്റാമിന കുറയാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വ്യായാമം, യോഗ തുടങ്ങിയവയൊക്കെ ചെയ്യാനായിട്ടും പുടവം നക്ഷത്രക്കാർ 2023 ശ്രദ്ധിക്കണം. ഏതാണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഉദര സംബന്ധമായ വൈഷമ്യം നമ്മളെ ശക്തമായിട്ട് അലട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡോക്ടറെ കാണുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇവർ പൊതുവിൽ ശിവക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ദുർഗാക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പുഷ്പാഞ്ജലി, രക്തപുഷ്പാഞ്ജലി മുതലായവയൊക്കെ നടത്തുന്നത് ഇവർക്ക് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം നടത്തുന്നതും വെറ്റിലമാല ചാർത്തുന്നതും ഒക്കെ നല്ല ഗുണം കൊണ്ടുവരും. പക്കപ്രധാനന് ഗണപതി ഹോമവും ഉണ്ണിയപ്പം ഒരുപാടും ഒക്കെ നടത്തുന്നതും വളരെ ആവശ്യമാണ്. പിന്നീട് പൂയാണ്. പൂയ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നേട്ടവും അതുപോലെ തന്നെ പ്രശ്നങ്ങളും സമ്മർദ്ദവും രണ്ടും ഒന്നിച്ച് വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ് 2023. ഇത് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാലമായിരിക്കും. ഇവർക്ക് പാരമ്പര്യ സ്വത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യങ്ങളും സാമ്പത്തിക രംഗത്തുള്ള മന്ദഗതിയുള്ള നേട്ടവും വളർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയായിരിക്കും 2023. ചില കാലതാമസങ്ങളും ബുദ്ധിമുട്ടുകളും ബാധിക്കാനുള്ള ഇടയും ഉണ്ട്. മെയ് മാസത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ കൂടുതലായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലത് പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള ഇടയുമുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ സമയം നല്ലതുപോലെ ചിന്തിച്ച് പ്രവർത്തിക്കണം. വർഷാവസാനത്തോടെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇല്ലാതാകുകയും ചെയ്യും. പൂയ നക്ഷത്രക്കാർ പൊതുവെ ഒരു ദുർബല ഹൃദയരാണെന്നാണ് പറയുക. ഏത് തീരുമാനം എപ്പോഴെടുക്കണമെന്ന് ഇവർക്ക് അറിയത്തില്ല എന്നാണ് പറയുക. വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ പങ്കാളികൾക്കിടയിൽ മികച്ച ബന്ധം നിലനിർത്തുന്നതിന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് കാര്യത്തിനും വളരെയധികം കഠിനാധ്വാനം ചെയ്യേണ്ടി വരുന്നതാണ് ഇവരുടെ ഒരു കഷ്ടതയെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പല പല നല്ല അവസരങ്ങളും ഇവർക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഒരു കണക്കിൽ പറഞ്ഞാൽ ഇവർ പൊതുവെ ചെറുതായിട്ട് സാധ്യതരാണ് എന്നാണ് പറയുക. എന്നാൽ ഈ നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ ജീവിതത്തിൽ സമാധാനക്കേട് ഒത്തിരി അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് നല്ല സുഹൃത്തുക്കൾ പോലും ഇവർക്കുണ്ടാകാറില്ല. ഇവരുടെ ജീവിതത്തിൽ ഒത്തിരി വിഷമങ്ങളും കഷ്ടതകളും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ശനി അഷ്ടമത്തിലേക്കാണ് ഇവരുടെ മാറുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, കാര്യതടസ്സം, കലഹാദികൾ എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് വ്യാഴം 9-ലും 10-ലേക്കും വരുന്ന ആ ഒരു കാലഘട്ടം ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാ കാര്യത്തിനും ഒരു വിഷമങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞ് ഒരു സ്ഥിരമായിട്ടുള്ള രീതിയിലേക്ക് ആ ശനിയുടെ ദോഷകരങ്ങളൊക്കെ കുറയാനുള്ള സാഹചര്യം ഉണ്ടായിട്ട് ഒരു സ്ഥിരത കൈവരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. സാമ്പത്തിക കാര്യത്തിനും വളരെയധികം ശ്രദ്ധ വേണം. തൊഴിലിൽ നിന്ന് വഞ്ചനയും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും ശ്രദ്ധിക്കണം. പങ്കുവച്ചവടം അല്ലെങ്കിൽ കൂട്ടുകച്ചവടമൊക്കെ നടത്തുന്നവരും അവരുടെ പങ്കാളികളെ വളരെയധികം ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. അതുപോലെ സാഹസങ്ങൾ ഒന്നും ചെയ്യാൻ ഈ ഒരു 2023 അത് ശാരീരികക്ഷതത്തിന് ഇടയുണ്ടാകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ശ്രദ്ധിക്കണം. ചെറുകിട കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഒരുവിധം മുന്നേറ്റം ഉണ്ടാകാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പഠനത്തിൽ വളരെയധികം ജാഗ്രത കാണിക്കേണ്ട വർഷമാണ്. ഇവർക്ക് പോസിറ്റീവ് നേട്ടത്തോടെയാണ് ഇവരുടെ തൊഴിലൊക്കെ ആരംഭിക്കുക ഈ വർഷാദ്യം. എന്നാൽ വർഷാദ്യമാണ് ഇവർക്ക് കൂടുതൽ ജീവിതത്തിൽ പോസിറ്റീവ് തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത.
എന്തായാലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ വലിയ മാറ്റങ്ങളൊക്കെ അവർക്കുണ്ടാകാം. ബിസിനസ് ചെയ്യുന്നവർക്കും ഈ പോസിറ്റീവ് മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 2021 സെപ്റ്റംബർ 15 മുതൽ വർഷാവസാനം വരെയുള്ള സമയം ഇവർക്ക് വളരെ മികച്ച ഒരു കാലമായിട്ട് വേണം പറയാൻ. ഈ വർഷം നമുക്ക് പ്രണയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലമാണ്. അത് വളരെ ചിന്തിച്ചു വേണം എടുക്കാനായിട്ട്. അമിതമായിട്ട് നമ്മൾ കാട് കയറി പോയി ചിന്തിച്ചല്ല വേണ്ടത്. ശ്രദ്ധയോടു കൂടിയിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുക, അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ മക്കളും പങ്കാളിയൊക്കെ ആയിട്ടുള്ള കുടുംബജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളും കഷ്ടതകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊതുവേ സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി കുടുംബത്തിലും അതുപോലെ തന്നെ പ്രണയകാര്യങ്ങളുമൊക്കെ കയറി ഇടപെടുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കാനുള്ള ഇട 2023 ധാരാളം കാണുന്നുണ്ട്. ആരോഗ്യത്തിനും ക്ഷേമത്തിനും പൊതുവേ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങളാണ് ഈ വർഷം. അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ്. ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരോഗ്യം കൂടുതൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ബലഹീനത ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഈ ഒരു വർഷം നമുക്ക് തള്ളിക്കളയാൻ പാടില്ല. തിരക്കും മാനസികമായിട്ടുള്ള സമ്മർദ്ദവും മൂലം നമുക്ക് വളരെയധികം ഒരു കഷ്ടതകളും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തായാലും പൊതുവിൽ കുറച്ച് നല്ല ഫലങ്ങളും കുറച്ച് ദോഷഫലങ്ങളുമാണ് പൂയ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ സർപ്പക്ഷേത്ര ദർശനം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശിവക്ഷേത്ര ദർശനം, ശാസ്താവിന് നീരാജനം മുതലായൊക്കെ കഴിക്കുന്നതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്കപ്രധാനത്തോടും ഗണപതി ഹോമം നടത്താനും ശ്രദ്ധിക്കുക. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കാര്യം നമുക്ക് അതാത് ഫലങ്ങൾ അറിഞ്ഞ് നമുക്കതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരും വരാഴികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവും. എന്തായാലും ഈ തണുപ്പുള്ള രാജ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വേണ്ട കട്ടിയുള്ള സെറ്ററുമൊക്കെ ഇട്ടുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ മാത്രമേ ആ തണുപ്പിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയം മോശമായിട്ട് വരുന്ന ഉടനെ ആ സമയദോഷത്തെ പ്രതിരോധിക്കാനായിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കഠിനമായ ദുരിതങ്ങളൊന്നും ഉണ്ടാകാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുകയും ചെയ്യും. എന്തായാലും വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.